നമസ്കാരം ഒടുവിൽ കോവിഡ് എന്ന ഈ മഹാമാരിക്കെതിരെയുള്ള മരുന്ന് നമ്മൾ ഇന്ത്യ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് മുമ്പ് നമ്മൾ ചില വാർത്തകളൊക്കെ കേട്ടിരുന്നു ഈ നേസൽ സ്പ്രേ പോലുള്ള മരുന്നിൻ്റെ അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ ചില വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടോ നടത്തുന്നുണ്ടോ എന്നൊക്കെ പക്ഷേ എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെയാണ് ആ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് നേസൽ സ്പ്രേ അല്ല ഇത് വെള്ളത്തിൽ അലിയിച്ച് കഴിക്കാവുന്ന പൗഡർ രൂപത്തിലുള്ള ഒരു മരുന്നാണ് നമ്മുടെ ഡിവൻസ് സ്ഥാപനമാണ് ഇത് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ പലർക്കും തോന്നും എന്താണ് ഡിവൻസിന് ഇതിലുള്ള താല്പര്യമെന്ന് തീർച്ചയായിട്ടും ഈ പുതിയ കാലഘട്ടത്തിൽ മുമ്പ് മുമ്പുണ്ടായിരുന്ന രീതിയിലായിരിക്കല്ല ഈ യുദ്ധതന്ത്രമൊക്കെ വരുന്നത് മുമ്പൊക്കെ തോക്ക് പീരങ്കി മിസൈൽ റോക്കറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള ഉപഗ്രഹ മിസൈൽ തുടങ്ങിയ സംഗതികളൊക്കെയാണെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ചില വൈറസുകൾ അതുപോലുള്ള ജൈവ ആ ജൈവ ആയുധങ്ങളൊക്കെ ആവാം ചില രാജ്യങ്ങൾ ഉപയോഗിക്കുക അതൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെ മുൻനിരയിലുള്ള പല രാജ്യങ്ങൾക്കും അവരുടെ ഡിഫൻസിനോട് ചേർന്ന് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവരൊരുക്കിയിരിക്കും എന്തായാലും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് ഈ മരുന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അവർ ഒറ്റയ്ക്കല്ല ഈ ഡി ആർ ഡി ഒയും അവരുടെ തന്നെ ഈ ഇന്ത്യൻ ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസും അതാണ് അവരുടെ ലാബ് അവരും ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിസും ചേർന്നാണ് ടു ഡി ഓക്സി ഡി ഗ്ലൂക്കോസ് അഥവാ ടു ഡി ജി എന്ന ഈ പൗഡർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഘട്ടങ്ങളിൽ അവസാന സ്റ്റേജിലാണ് എന്നാലും അടിയന്തര ഉപയോഗ ഉപയോഗത്തിനുള്ള അനുമതി ഇന്ത്യൻ സർക്കാർ ഇന്നലെ തന്നെ കൊടുത്തു കഴിഞ്ഞു ഈ മരുന്ന് ലഭ്യമാവുന്നതിനനുസരിച്ച് ഇത് ആശുപത്രികളിൽ ആശുപത്രികളിൽ എത്തിക്കാനുള്ള പ്രവർത്തകരെയൊക്കെ ഇതിനകം തന്നെ സജ്ജമാക്കിയിരിക്കുകയാണ് ഇത് എത്രയും വേഗം തന്നെ അടിയന്തിര ഉപയോഗത്തിനായിട്ട് ജന അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ഇതിൻ്റെ പരീക്ഷണ ഫലങ്ങളൊക്കെ കാണിക്കുന്നത് ഇത് ഫലപ്രദമായ മരുന്ന് തന്നെയാണെന്നാണ് ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് കുടിക്കാനുള്ള മരുന്നാണ് മൂന്ന് ദിവസത്തിനകം തന്നെ ഇത് ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്നും ഫലപ്രദമാകുമെന്നാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് ഇത് കൂടാതെ തന്നെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ മരുന്നെന്നാണ് പറയുന്നത് എന്തായാലും ഇത് വിജയിച്ചാൽ മാനവരാശിക്ക് തന്നെ ഇന്ത്യക്ക് മാത്രമല്ല തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ വാക്സിൻ കണ്ടെത്തിയപ്പോൾ വാക്സിൻ കണ്ടുപിടിച്ചപ്പോൾ അത് ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് മാത്രമായിട്ടല്ല ലോകത്തിന് മൊത്തമായിട്ട് തന്നെ കൊടുത്ത ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് തീർച്ചയായിട്ടും ഈ മരുന്ന് ഫലപ്രദമാവുമെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തം ഒരു പ്രത്യാശയായിരിക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മാനവരാശിക്ക് ആഹ്ലാദമേകുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരിക്കും ഇത് അടുത്തതായി ഓട്ടപ്രദർശനം കണ്ടത് ചൈന അവരുടെ ഉപഗ്രഹ ഉപഗ്രഹനിലയത്തിലേക്കായിട്ട് വിട്ട ഒരു റോക്കറ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ നേരെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരികയുണ്ടായി ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ചെയ്യുന്ന പ്ര പ്രവൃത്തികളെപ്പറ്റി അവർ ആർക്കും ഒരു വിവരമൊന്നും കൊടുക്കത്തില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ എവിടെ വീഴും എന്ന് മറ്റു രാജ്യങ്ങളോട് അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യുന്ന മറ്റു രാജ്യങ്ങളുമായിട്ട് ആ വിവരങ്ങളൊക്കെ പങ്കുവെക്കണം എന്നാണ് വെപ്പ് പക്ഷേ ഇവന്മാർ മാത്രം ഇതൊന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയിലായിരുന്നു ഇത് എവിടെയായിരിക്കും വീഴുക എന്ന കാര്യത്തിൽ എന്തായാലും നമ്മുടെ അറബിക്കടലിൽ തന്നെ ഈ സംഗതി വന്ന് വീണിട്ടുണ്ട് അവിടെ അവിടെ കിടക്കുന്ന തിമിങ്ങലങ്ങൾക്കും സ്രാവുകൾക്കുമാണ് എട്ടിൻ്റെ പണി കെട്ടിയിരിക്കുന്നത് ഒന്നാമതേ ആന്മാർ പാകിസ്ഥാൻകാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ് അവന്മാർ വീടുന്ന റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും ഒക്കെ അങ്ങോട്ട് തന്നെയാണ് മൂക്കും കുത്തി വീഴുന്നത് ഇപ്പം ചൈനയുടെ സംഗതിയും കൂടെ അങ്ങോട്ട് തന്നെ വീഴാൻ തുടങ്ങി അങ്ങനെ ആകാശത്തു നിന്ന് ഒരു റോക്കറ്റിങ്ങനെ താഴേക്ക് വന്ന് കടലിൽ പതിച്ചപ്പം ഭൂമിയിൽ നിന്ന് വേറെ ഒരാൾ ഇപ്പോൾ ഏറിലോട്ട് പോയിരിക്കുകയാണ് അത് മറ്റേ പോലെ ഒരു യുവ ഗായിക ഉണ്ട് ഈ നല്ല ഒന്നാന്തരം പാട്ടൊക്കെ എടുത്തിട്ട് കവർ സോങ് കാണെന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിവാസം കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏറവൻ്റെ പാട്ടിലായിരുന്നു കയറി കൈവച്ച് ഇൻഡല്ലോ ഇൻഡല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടി നല്ല അന്ന് കുറച്ച് കാലം ഏറിലായിരുന്നു ഇപ്പോൾ വന്നിട്ട് അടിയേ കൊല്ലതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു പാട്ടുണ്ട് വേറെ നല്ല ഒന്നാം തരം പാട്ടാണ് ഹാരീഷ് ജയരാജിൻ്റെ പാട്ടാണ് ഈ കവറ് കേട്ടിട്ട് ഹാരീഷ് ജയരാജ് ഈ പെൺകുട്ടീനെ കണ്ട തല്ലു എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഡിസ്ലൈക്ക് ഇങ്ങനെ ടൺ കണക്കിന് വാരി ഈ കുട്ടി ഇങ്ങനെ ഏറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ സംഭവങ്ങളേക്ക് ചുരുക്കി പറഞ്ഞ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ മരുന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ അടുക്കലേക്ക് എത്താൻ കുറച്ച് താമസമൊക്കെ ഉണ്ടാവും പക്ഷേ എന്ന് വെച്ചുകൊണ്ട് സന്തോഷിക്കരുത് നമ്മൾ സൂക്ഷിക്കണം ലോക്ക്ഡൗണിലേക്കാണ് കഴിവതും വീടുകളിൽ തന്നെ കഴിയുക ഈ മരുന്ന് നമ്മൾ നൂറ്റി ഒന്നും രണ്ടുമല്ല നൂറ്റി മുപ്പത് കോടിക്ക് മുകളിൽ മുകളിൽ ജനസംഖ്യ ഉള്ളവരാണ് ഈ പോളിയോ വാക്സിൻ പോലെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എടുത്ത് തീരുന്ന പ്രക്രിയ അല്ല ഇതെന്ന് ഓർമ്മ വേണം മരുന്നാണേലും വാക്സിനാണേലും എന്ത് സംഗതിയാണേലും നമ്മുടെ അടുത്തേൽ എത്താൻ അതിൻ്റെതായിട്ടുള്ള താമസം വരുമെന്ന ഓർമ്മ വേണം മരുന്ന് കണ്ടുപിടിച്ചല്ലോ എനിക്ക് എനിക്ക് കോവിഡ് വന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കരുത് ഇതൊക്കെ വരാൻ നമ്മളൊരു ചെറിയ രാജ്യമല്ല ജനസംഖ്യയുടെ കാര്യത്തിലും ചെറുതൊന്നുമല്ല നമ്മൾ രണ്ടാം സ്ഥാനമാണ് ലോകത്ത് തന്നെ അത് എല്ലാവരുടെയും ഓർമ്മയിൽ വേണം ഒപ്പം ഈ സമയത്തെങ്ങാനും കോവിഡ് പിടിച്ചാൽ സർക്കാർ ഹോസ്പിറ്റലിൽ ബെഡ് ഒന്നുമില്ല എന്ന് ഓർമ്മ വേണം എല്ലാ സ്വകാര്യ ആശുപത്രിയെയും അടച്ചു പറയുന്നില്ല പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് അല്ല കഴുത്തറപ്പം ആണ് ചെന്ന് പെടുന്നതെങ്കിൽ ഒന്നുകിൽ ജീവൻ പോവും അല്ലെങ്കിൽ ആധാരം പടം വയ്ക്കേണ്ടോ വീട് വയ്ക്കേണ്ടതൊക്കെ വരും അതുകൊണ്ട് കോവിഡ് വരാതെ എന്ന എന്നതിനാവണം മുൻഗണന ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ എല്ലാവർക്കും ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈന്യൂസ്